ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ റെഡ്മി, പോക്കോ, MI ബ്രാൻഡുകളാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണുകളിലെ MIUI12.5 അപ്ഡേഷൻ ശേഷം ചെറിയൊരു എറർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീം സ്റ്റോറിൽ നിന്ന് നിങ്ങൾ തീമുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല തീമുകളും നിങ്ങളുടെ കമ്പാക്റ്റബിൾ അല്ലാത്ത ഒരു ഇഷ്യൂ. ഇതിൽ മെയിനായിട്ട് തീമുകളിൽ എവിടെയാണ് ഇഷ്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീമുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീമുകൾ അപ്ലൈ ആവേണ്ടായിരിക്കും, ബട്ട് പല തീമുകളിലും സെറ്റിങ്സുകളിൽ ചേഞ്ചസ് അല്ലെങ്കിൽ സെറ്റിങ്സുകളിൽ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന തീമുകളുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ OS 7 എന്നൊക്കെ പറയുന്ന തീം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ അങ്ങനത്തെ എല്ലാം കുറേ തീമുകളിലുണ്ട്. സെറ്റിങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ കളർ ചേഞ്ച് ആവുന്നു, അത് ഈ അപ്ഡേറ്റ് ശേഷം ചേഞ്ച് ആകുന്നില്ല. അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ എന്നുമായിട്ട് അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് ഫോളോ ചെയ്യുക. ഇനി ഒരു 25 ഫോളോവേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് 2000 ഫോളോ എന്നൊരു എയിമിലെത്തി നിൽക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മെയിൻ മാറ്ററിലേക്ക് കടക്കാം. നിങ്ങളുടെ തീം സ്റ്റോറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്യൂ വന്നു തുടങ്ങിയിട്ട്, ഞാൻ ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ഇത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ തീം, ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കാം. എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീമിൻ്റെ ആപ്പിൻ്റെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ആപ്പ് ഇൻഫോയിലേക്ക് പോവുക. ആപ്പ് ഇൻഫോയിൽ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ അപ്ഡേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ടപ്പുറത്തുള്ള ഓപ്ഷനിൽ പോയിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഓൾ ഡാറ്റ ക്ലിയർ കൊടുക്കുക. ക്ലിയർ ഓൾ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതും കൂടി ക്ലിയർ ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതും കൂടി അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള തീമിൻ്റെ ഇഷ്യൂ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടുള്ള, ഞാൻ കളർ OS 7 എന്ന് പറഞ്ഞുള്ള തീം, ഞാൻ കോമൺലി പലപ്പോഴായിട്ട് ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന തീമാണ്. നമ്മളത് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കളർ OS 7 എന്ന് പറഞ്ഞുള്ള ആ തീം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു ഇൻസ്റ്റാൾ അപ്ലൈ ചെയ്തതിൻ്റെ ഫുട്ടേജും കൂടി ഞാൻ ഇതിനിപ്പോൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ടുള്ള എന്താണ് യൂസ് എന്നുള്ളത്. പലർക്ക് ഈ പല തീമുകളും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പല തീമുകളും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റാവാതെയും അല്ലെങ്കിൽ ഇട സമയത്ത് എഴുതി കാണിക്കും ദീസ് തീം ഈസ് നോട്ട് കമ്പാക്റ്റബിൾ ഫോർ MIUI 12.5 എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.